നമസ്കാരം. സാരഥി സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് സാരഥിയിൽ നമ്മളോടൊപ്പം ഉള്ളത് രമാ ദാസ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആണ് ചേച്ചിയുടെ മെയിൻ ആയിട്ടുള്ള ഹോബി. കൂടുതൽ വിശേഷങ്ങളും വർക്ക്സിനെ പറ്റിയൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേച്ചി. നമസ്കാരം. അപ്പം രമ ചേച്ചി, ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ഹോബിയായിട്ട് മെയിനായിട്ട് ഹോബിയായിട്ട് എടുത്തിട്ടുള്ളൊരു, അപ്പൊ ചേച്ചി ചെയ്തിട്ടുള്ള വർക്ക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി മേക്ക് ചെയ്ത് എടുത്തേന്ന് അറിയണമല്ലോ അല്ലേ? അപ്പോ ഏതിൽ നിന്ന് നമുക്ക് തുടങ്ങാം? ഇവിടെ ഒരു ഞാൻ മെയിനായിട്ട് എന്തൊക്കെ യൂസ്ഡ് ഐറ്റംസ് അതൊക്കെയാണ് സാധാരണ ചെയ്യാറുള്ളത്. എന്തെങ്കിലുമൊക്കെ യൂസ്ഡ് ഐറ്റംസ് ഒരു പീസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ഒരുമാതിരിയാണ്. വീട്ടില് വേസ്റ്റ് ഒന്നും കളയേണ്ടി വരാറില്ല. അതുപോലെ തന്നെ നാട്ടിൽ ചെല്ലുമ്പോഴും ഫ്രണ്ട്സും എന്റെ അടുത്ത് ഫ്രണ്ട്സൊക്കെ പറയും, നീ വരുമ്പോഴത്തേക്കെല്ലാം കൂട്ടി വെക്കുന്നുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ പേപ്പേഴ്സും ഇത് ഇപ്പോൾ ക്രേപ്പ് പേപ്പേഴ്സും ഉണ്ട്. അതായത് ബാക്കി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കിന്റെ പേപ്പറൊക്കെ വെച്ച് സെല്ലോ ടൈപ്പൊക്കെ ഒട്ടിച്ചിട്ടാണ് ഗ്രീൻ കളറൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കും. അതുപോലെ പീസസ് ഇതൊക്കെ എന്തെങ്കിലും ഡിയോഡറിന്റെ ഡബ്ബ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സിലിണ്ടർ ഒക്കെ ഉണ്ടാക്കി അതിലുണ്ടാക്കുന്നതായ ഇതൊക്കെ. ഇത് ടിഷ്യൂ പേപ്പേഴ്സ് ആണ്, ഇത് ക്രേപ്പ് പേപ്പർ ആണ്, പിന്നെ സെല്ലോ ടൈപ്പും വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അതേമാതിരി ഇതുണ്ടാക്കുന്ന നമ്മൾ അഡ്വർടൈസ്മെന്റ് വരുന്ന പാംഫ്ലെറ്റ്സ് ഒക്കെ കൊണ്ട് ഈ വർക്ക് ആണ് ഒറിഗാമി വർക്ക്. ഈ വർക്ക് ഒറിഗാമി വർക്ക് ആണ്. അതിന് ഇത് ശരിക്കും ഒരു കളർ പേപ്പർ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. ഇത് സാധാരണ ഒട്ടിക്കുന്നില്ല, എല്ലാ പീസസ് ഇങ്ങനെ വെച്ചിട്ട് കൂട്ടി മേലെ മേലെ വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാ. ഇത് ശരി, ഇപ്പൊ ഞാൻ ചിലതൊക്കെ കുറച്ച് ഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എടുക്കുമ്പോഴത്തേക്കൊക്കെ വെയിറ്റ് കാരണം താഴെ വീഴുന്നത് കൊണ്ട്. ഇതെല്ലാം കളർ പേപ്പേഴ്സ് ആണ്. ആണ്, അത് നമ്മള് യൂസ്ഡ് ഞാൻ വർക്ക് ചെയ്യുന്നതാണ്. ആ അപ്പൊ എന്തെങ്കിലും യൂസ്ഡ് പേപ്പേഴ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, വൺ സൈഡ് പേപ്പർ ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ പേപ്പേഴ്സ്. അതുപോലെ തന്നെ ഇതിന്റെ ഇടയ്ക്കുള്ള ആ ഫ്ലവേഴ്സും അതൊക്കെ അതേ വർക്കിന്റെ തന്നെയാണ്, ഒറിഗാമി വർക്ക് തന്നെയാണ് അതൊക്കെ വരുന്നത്. അതില് വരുന്നതാണ് ഇതൊക്കെ, ഇതും ആ ഒരു ബോളൊക്കെ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് പേപ്പറിനെ കൊണ്ട്, പ്യൂർലി വേസ്റ്റ് പേപ്പറിനെ കൊണ്ട് ഉണ്ടാക്കുന്നത്, കാരണം എപ്പോഴും നമ്മൾ ഡോറ് ഇതില് ഉണ്ടാവും ഏതെങ്കിലും ഒരു പാംഫ്ലെറ്റ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ടാക്കുന്ന ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് നമ്മള് തെർമോകോൾ ബോൾസ്, അത് ജസ്റ്റ് ഒരു ഗമ്മിൽ മുക്കി ടിപ്പ് ചെയ്ത് എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കി, പിന്നെ ഇത് ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് അതൊരു ഫ്ലവർ ഇതുണ്ടാക്കിയതാണ്. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എല്ലാരും വീട്ടിലും കാണുന്ന ഒരു ക്യാരി ബാഗ്, വീട്ടിൽ നിന്ന് കള്ള ഷോപ്പിൽ നിന്ന് ക്യാരി ബാഗ് വാങ്ങിച്ചു കൊണ്ടുവരിക, സാധനങ്ങളൊക്കെ യൂസ് ചെയ്തതിനു ശേഷം എല്ലാരും എടുത്ത് കളയും, ഞാനത് എടുത്തിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അതെ, നമുക്ക് ടേബിൾ മേറ്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം, ഞാൻ കുറെ ഇത് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ചൂട് വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും ആവില്ല. ഞാനിപ്പോ ഒരു വൺ ഇയറിൽ മേലെയാ ഇത് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ആണ് ശരിക്കും ഇത്, വൺ ഇയറിൽ മേലെയാ ഇത് യൂസ് ചെയ്യുന്നത്, പക്ഷെ ഒന്നും ആകാറില്ല. ഇത് ചെയ്തിട്ട് നിറ്റിംഗ് ക്രോഷ്യ ചെയ്യും, അത് ഫസ്റ്റ് ക്യാരി ബാഗ് എടുത്തിട്ട് കട്ട് ചെയ്യും, സ്ട്രിപ്പ് മാതിരി കട്ട് ചെയ്തിട്ട് എന്നിട്ട് ക്രോഷ്യ ചെയ്യും. അത് ക്രോഷ്യ ചെയ്തെടുക്കുന്നതാണ് ഇത്. എനിക്ക് തോന്നുന്നു കുറച്ച് ടൈം വേണം, കുറച്ച് ഇത് കുറച്ച് മെനക്കെട്ടൊരു പണിയാണ്. ഒരുപാട് യൂസ് ഉണ്ട് ഇതിന്റെ, കുറേ ഈവൻ ബാഗ്സ് കൂടി ഉണ്ടാക്കാം, വലിയൊരു ട്രേ മാതിരി ഉണ്ടാക്കാം, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു ബൗള് ഇതും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പെൻ സ്റ്റാൻഡ് മാതിരി. ഇതേതിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അതെ, പല പല കളേഴ്സില് അത് നമ്മളെ കളർ സെലക്ഷൻ മാതിരിയൊക്കെ ഒരു ഐറ്റംസ് ഉണ്ടാക്കുന്നത്. അതിൽ പിന്നെ നമുക്ക് ബ്ലൂ ആണ്, അതെ, ചില ഷോപ്പിൽ നിന്നൊക്കെ കളേഡ് കേട്ട് ചിലത് വൈറ്റ് മാത്രമേ ഡിസൈൻഡ് ആയിരിക്കും, അങ്ങനെ ചെയ്യുന്നതാണ് ഇത്. പിന്നെ ഇതും ഇതേമാതിരി പെൻ സ്റ്റാൻഡ് പേപ്പറിന്റെ തന്നെയാണ്, നമ്മളുടെ അഡ്വർടൈസ്മെന്റ് പേപ്പർ തന്നെയാണ് പെൻ സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് എന്തെങ്കിലും ഒരു ബേസ്, നമ്മളുടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് എന്തെങ്കിലും ഒരു ബേസ് വെച്ചിട്ടുള്ളിൽ ഞാനൊരു
ചെറിയ പീസ് വെച്ചിട്ടുണ്ട്. ഉള്ളിലുണ്ടല്ലേ, ഉള്ളിലൊരു പ്ലാസ്റ്റിക് നിങ്ങൾ നമ്മളെ മിൽക്ക് ബോട്ടിൽ ഉണ്ടാവും, ഇനി ഇനി വാട്ടർ ബോട്ടിൽ, ഇനി എനിത്തിങ്, അത് വെച്ച് നമ്മളുടെ പേപ്പർ റോൾ ചെയ്യുക, റോൾ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഈക്വലായിട്ട് പെട്ടെന്ന് പറ്റും. ഈവൺ ഒരു റോൾ ചെയ്യുക, ലാസ്റ്റ് എൻഡ് മാത്രം ഫെവിക്കോൾ എന്തെങ്കിലും വെച്ച് ഒന്ന് സ്റ്റിക്ക് ചെയ്യുക, അപ്പൊ തന്നെ യൂസ് ചെയ്യുക. ഇതിന് വലിയ വെറുതെ ടി വി ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് പേപ്പർ എടുത്തിട്ട് കുറച്ചൊക്കെ ഉണ്ടാക്കുക, അത് ചെയ്യുക. ഇതിന്റെ തന്നെയാണ് നമ്മളുടെ കളേഴ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുള്ള ഒരു കപ്പൊക്കെ വെക്കാനായിട്ട്, കപ്പൊക്കെ കപ്പൊക്കെ വെക്കാൻ യൂസ് ചെയ്യാം. ഞാനിതൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതെ അതെ, കൊറേ ഇത് മാതിരിലെ സാധനങ്ങളാണ് എന്റെ വീട്ടിലുള്ളത്. അവിടെ എന്താണ് ഒരു, അത് ക്ലോത്ത് ആണെന്ന് തോന്നുന്നു. ഇത് ക്ലോത്ത് ആണ്, യൂസ്ഡ് ക്ലോത്ത് ആണ്. ഇത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ വലിയ മാറ്റ് ഡോർ മാറ്റൊക്കെ മാതിരി ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇത് ചെറുത് മാത്രം ഞാൻ ഇവിടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഡോർമാറ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 10 വർഷമായിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരേ ഡോർമാറ്റ്, ഒന്നും ഒന്നും പറ്റില്ല. ഇത് താഴെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ സാധാരണ ചാക്ക് ഉണ്ടാവില്ല, ഗോണി ബാഗ്, അതിൻ്റെ അകത്ത് അതിൻ്റെ ഓരോ ഹോളിലൂടെ ക്ലോത്തും എടുത്തിട്ട് ട്രിം ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് ഏത് ഷേപ്പിൽ ഡിസൈനില്, പക്ഷേ ഡിസൈനൊക്കെ ചെയ്യുമ്പോഴത്തെ കുറച്ച് പാടാണ്, നമ്മൾ വരച്ചിട്ട് അതേമാതിരി തുന്നി എടുക്കണം. പക്ഷെ ക്ലോത്ത് കുറേ യൂസ് ചെയ്യും. ആക്ച്വലി എൻ്റെ ഒരു ഒരു ടോപ്പ് യൂസ്ഡ് ക്ലോത്ത്സ്, ഡ്രസ്സൊക്കെ ഒരു ചുരിദാറിന്റെ ടോപ്പൊക്കെ കുറച്ച് കളറൊക്കെ കുറച്ച് മോശമായതിനു ശേഷം എടുത്തിട്ട് ഏത് തുണിയായാലും യൂസ് ചെയ്യും. ഈവൻ ബ്ലൗസ് പീസ് ആയാലും സാരി ആയാലും ഷോള് ഏത് വേണമെങ്കിലും എടുത്തിട്ട് യൂസ് ചെയ്യാം. ഇതുമാതിരി ഞാൻ കുറേ ഡോർമാറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ കൊടുത്തിട്ടുണ്ട് നാട്ടിൽ നിന്ന്. ഇവിടെ പിന്നെ ഞാൻ എനിക്ക് അധികം ടൈം കിട്ടാറില്ല, ഓഫീസ് വർക്കും ഇതൊക്കെ ആകുമ്പോൾ കൂടുതൽ ടൈം കിട്ടാറില്ല. അങ്ങനെ ചെയ്യാൻ ഇതിൻ്റെ തന്നെ ക്ലോത്ത് കൊണ്ട് ഇതേമാതിരി നിറ്റിങ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇതൊരു നല്ല ഭംഗിയുണ്ട്. ഇത് ക്വില്ലിംഗ് വർക്കാണ്, പേപ്പർ ക്വില്ലിംഗ് എന്നുള്ള ഒരു വർക്ക് വന്നതാണ്. അപ്പൊ എല്ലാത്തിന്റെ ഒരു സാമ്പിൾ വേണല്ലോ എന്ന് ചോദിച്ചെല്ലാം ഒന്ന് ഉണ്ടാക്കി വെച്ചതാ. അതെ അതെ, അങ്ങനെ ഉണ്ടാക്കിയൊരു ഇതാണ്. ഇത് വോളിലാണ് വെച്ചിട്ടുണ്ട്, ഞാൻ ഫ്രെയിം ചെയ്തില്ല. എനിക്ക് ഫ്രെയിം ചെയ്തെടുക്കുന്നതാണെങ്കിൽ നല്ല, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഞാൻ വോളിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുക ചെയ്തത് ഏതുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിന് കളർ കോമ്പിനേഷൻ ആയിട്ട് ഞാൻ ഐതർ ബ്ലാക്ക് വെച്ച് കഴിഞ്ഞാലും കുറച്ചും കൂടെ നല്ലതായിരിക്കും, എടുത്ത് കാണിക്കും കളേഴ്സ്. അത് ഇതിന്റെ കളർ കോമ്പിനേഷൻ അനുസരിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ക്വില്ലിംഗ് വർക്ക് ഞാൻ കൂടുതൽ ചെയ്തില്ല, ഇത് മാതിരി ഇത് ചെയ്തിട്ട് കുറച്ച് ബട്ടർഫ്ലൈസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ ക്വില്ലിംഗ് വർക്കിൽ. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ബ്ലാക്കിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ എടുത്ത് കാണിക്കുന്നതാണ്. പിന്നെ ഇത് കോപ്പർ വയറിനെ കൊണ്ടുണ്ട്, അത് സാധാരണ നമ്മളെ വയറിങ്ങിന്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പീസ് പീസസ് ഒക്കെ വരും, അതിന്റെ അകത്ത് നിന്ന് കോപ്പർ എടുത്തിട്ട്. ഇത് എന്തെങ്കിലും ഒരു, ഇത് ഫസ്റ്റ് സ്പ്രിംഗ് മാതിരി ചെയ്യും. നമ്മൾ എന്തെങ്കിലും ഒരു നീഡിലോ അല്ലെങ്കിൽ പെന്നല്ല കുറച്ചും കൂടെ നേർത്തത്, നീഡിലിന്റെ അതില് നല്ല ചുറ്റും ചുറ്റിയിട്ടുമ്പോൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പ്രിംഗ് മാതിരി ഉണ്ടാവും. അത് ജസ്റ്റ് റോൾ ചെയ്തിട്ട് ഓരോ ഇതിനുള്ള ഓരോന്നും അതുമാതിരി ചെയ്തതാ. ഇതിന്റെ ഇത് പെട്ടെന്ന്, ഇത് ഞാൻ എനിക്ക് തോന്നുന്നു ഒരു സാറ്റർഡേ ഒരു ഈവനിങ് ചെയ്തിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് തീർത്തത് സാധനം. ഇത് ഒന്നാവില്ല, ഇതിന്റെ താഴെയുള്ള സാധാരണ ഒരു കപ്പാണിത്, ഐസ്ക്രീം കപ്പാണ്. ഇത് മാത്രം നമ്മള് കളേർഡ് ഇപ്പോ ജൂട്ടിന്റെ ത്രെഡ് വരുന്നുണ്ടല്ലോ, അത് ഗ്രീൻ ആണ്. അതെ, ഇത് ത്രെഡാണ്. അത് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് ഒരു കോമ്പിനേഷൻ ഒരു കളർ കൊടുത്തു എന്ന് മാത്രം. ഇത് കളേർഡ് ത്രെഡായിരുന്നു, ഇത് മാത്രം കളേർഡ് കൊടുത്തു. ആകെ ഇതിലുള്ള വർക്ക് എന്ന് വെച്ചാൽ നമ്മള് പിരിക്കുമ്പോൾ മാത്രമാണ് കുറച്ചൊരു ഇതുണ്ടാവുക. സ്പ്രിംഗ് ഉണ്ടാക്കുന്നതിന് വലിയ കുഴപ്പമില്ല, ഇതും സെയിം തന്നെയാണ് നമ്മളുടെ ഇതിന്റെ. അത് ഓരോരോ ഷേപ്പിൽ ഓരോന്ന് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇത് സാധാരണ പേപ്പർ ഫ്ലവേഴ്സ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയത്. അതെ അതെ, അതിന്റെ അത് ഇതൊരു വേറെ ടൈപ്പാണ്. ഇതിൽ ഒന്നും പണിയില്ല, ഇത് സാധനം ടിഷ്യൂ എടുക്കുക, ചുരുട്ടി പിടിക്കുക, മേലെ ഒന്ന് ട്രിം ചെയ്യുക, താഴെ ഒന്ന് ചുറ്റുക, അങ്ങനെ ചുറ്റി ഉണ്ടാക്കിയത്. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്, ആ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഓരോന്നും ഓരോ ഷേപ്പിൽ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ.
ഒറിഗാമി വർക്കിൽ വരുന്നത് തന്നെയാണ് ഇതും. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, കുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ ബർത്ത്ഡേ പാർട്ടി ഉണ്ടെങ്കിലോ എന്തെങ്കിലും ന്യൂ ഇയറിന്റെ ഫംഗ്ഷന് വോളൊക്കെ ഒട്ടിച്ച് വെക്കണം എന്നൊക്കെ ആവുമ്പോഴത്തേക്ക് ഉണ്ടാക്കാൻ. അതുപോലെ പ്രൊജക്ട് വർക്കിനൊക്കെ ചില കുട്ടികളെ ചോദിക്കാറുണ്ട്, സ്കൂളിലെ പ്രൊജക്ട്സ് ഉണ്ട്, ഉണ്ടാക്കി തരൂ എന്തെങ്കിലും എന്നൊക്കെ, അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുപോലെ പെൻ സ്റ്റാൻഡ് ഒക്കെ കുറെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അല്ലാണ്ട് വേറെ പ്രൊജക്ട് വർക്കിനനുസരിച്ചിട്ടുള്ള എന്താണെന്നുള്ളത് ഉണ്ടാക്കി കൊടുക്കും. അത് വീട്ടിലുള്ള ഒരു കച്ചറി എടുത്ത്, ഇതിന്റെ പിന്നിൽ എന്തോ ഒരു കഥ ഉണ്ടല്ലോ. ഇത് ഓണത്തിന് പൂക്കള മത്സരമൊക്കെ, പൂവൊക്കെ ഇട്ടതിന് ശേഷം അത് ഉണങ്ങി എടുത്ത് കളയുമ്പോഴേ ഒരു വിഷമം, അതിന്റെ കുറച്ച് എന്തെങ്കിലും എടുത്ത് വെക്കണം എന്നുള്ളത്. അത് അതെടുത്ത് ഒട്ടിച്ചിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. കൊള്ളാം കേട്ടോ നമ്മള് അത് ഉണങ്ങി കഴിയുമ്പോ. അതെ അതെ, രണ്ട് ദിവസമൊക്കെ വെച്ച്, മൂന്നാമത്തെ ദിവസം അത് അയ്യോ തൂത്ത് കളയണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ആയിരുന്നു. അപ്പൊ അതില് കുറച്ച് പൂ എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു, ഇത്ര മാത്രമേ ചെയ്തുള്ളൂ. നന്നായിട്ടുണ്ട്. ഇതും വോളിൽ നമുക്ക്, ഞാൻ ഇതും വോൾ ഹാംഗിങ് ആയിട്ട് ചെയ്യുന്നതാണ് ഞാൻ. അത് ഫ്ലവർ ഒറിജിനൽ ഫ്ലവർ അല്ലാതെ കംപ്ലീറ്റ് ഇത് രണ്ടെണ്ണം മാത്രമേ ഉണ്ട് സാറ്റൻ റിബണിനെ കൊണ്ട്. ഈ രണ്ട് ഉണ്ടാക്കിയത് സാറ്റൻ റിബൺ ആണ്, ബാക്കിയൊക്കെ ഇത് അരളിപ്പൂവാണ്. ഇത് എന്താ, എല്ലാം ഓരോ പൂവിന്റെ തന്നെയാണ്, പൂ തന്നെയാണ്. എന്നിട്ട് കളർ കൊടുക്കും, അത് കുറച്ച് ഫെയ്ഡ് ആയതിനു ശേഷം ഒന്ന് അതിന്റെ മേലെ ഒന്ന് ടച്ച് ചെയ്ത് ചെയ്തത് മാത്രം. അതെ, ഇത് വോളില് വെക്കാൻ പറ്റുന്ന തന്നെയാണ്. കൊറച്ച് വലുതാണ്, എല്ലാരും വീട്ടില് പാലൊക്കെ വാങ്ങിക്കില്ലേ, ബോട്ടിലൊക്കെ കളയില്ലേ നിങ്ങളൊക്കെ. ഞാൻ അതൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. എന്താ വീട്ടില് ഇങ്ങനെ പ്ലേസ് ചെയ്താൽ നല്ല ഭംഗി. അതെ അതെ, ഇതിന്റെ കൊറേ ടൈപ്പ് ഉണ്ടാക്കാറുണ്ട് ഞാൻ. കുറച്ച് ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിന്റെ കൊറേ ഉണ്ടാക്കിയത് തന്നെ. ഇത് പിന്നെ കളറും, ഒന്നെങ്കിൽ ഗ്രീൻ ബോട്ടിൽസ് ഇപ്പൊ നമ്മൾക്ക് കിട്ടാനുണ്ട്, ഏതെങ്കിലും കൊക്കോ കൊള്ള അങ്ങനെയൊക്കെ. ഞാൻ പക്ഷെ അത് അധികം യൂസ് ചെയ്യാത്തത് കൊണ്ട് അങ്ങനെ വാങ്ങിക്കാറില്ല. ഇതിന് ഞാൻ ടേപ്പ് ഒട്ടിച്ചിട്ടാണ് ഗ്രീൻ ആക്കിയിട്ടുള്ളത്. ഗ്രീൻ കളർ ടേപ്പ് സിപ്സ് വരുന്നുണ്ടല്ലോ, അത് ഒട്ടിച്ചിട്ട് ഞാൻ ഗ്രീൻ ചെയ്തതാണ്. അതെ, അതില് ചെയ്തത് മാതിരി അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇത് വൈറ്റ് ഓൾറെഡി ഉള്ള ഇത് ബോട്ടിൽ കട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഒരു സാധാരണ ഒരു ഹാഫ് ലിറ്ററിന്റെ മിൽക്ക് ബോട്ടിലാണെങ്കിൽ മൂന്ന് പീസ് ആയിട്ട് അത് കട്ട് ചെയ്യും. മൂന്ന് ആയിട്ട് കട്ട് ചെയ്തിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ. അല്ല, മിൽക്ക് ബോട്ടിലൊക്കെയാണോ? ആ മിൽക്ക് ബോട്ടിലാണ്, ഇത് പ്യൂർലി മിൽക്ക് ബോട്ടിലാണ് നമ്മൾ സാധാരണ വാങ്ങിക്കുന്നത്. നോർമൽ, സോറി, ഇവിടുത്തെ അൽറവാബി, ഏത് ബോട്ടിലായാലും ബോട്ടിൽ എടുക്കും, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ ആയാലും മതി. ഹാഫ് ലിറ്റർ വാട്ടർ ബോട്ടിൽ കിട്ടുകയാണെങ്കിലും അലച്ച, പക്ഷെ അതിൽ കുറേ കേർവ്സ് ഒക്കെ ഉണ്ടാവുന്നത് കാരണം അത്ര പറ്റില്ല. വാട്ടർ ബോട്ടിൽ കുറച്ച്, സോറി, മിൽക്ക് ബോട്ടിൽ കുറച്ചും കൂടെ പ്ലെയിൻ ആയിരിക്കും. അപ്പൊ നമ്മൾക്ക് ചെയ്യാനുള്ള ഈസി, അത് കട്ട് ചെയ്തെടുക്കും. ആ ഷേപ്പിൽ മൂന്നായിട്ട് കട്ട് ചെയ്യും ഒരു ഒരു ബോട്ടിൽ, സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പ് സ്വന്തമായിട്ട് മനസ്സിൽ വരുന്നതാണ്. കുറച്ചൊക്കെ ഇപ്പൊ നമ്മള് ഐഡിയ ഒക്കെ വരുന്ന, ഇപ്പം ഗൂഗിളിലൊക്കെ കുറേ ഉണ്ട്. ഞാൻ ഈ ഫ്ലവർ ഒക്കെ ഉണ്ടാക്കുന്ന സ്കൂൾ ടൈംസിലൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും തോന്നുന്നു. ഈ ഫ്ലവേഴ്സ് ഒക്കെ ചെറിയ ചെറിയ സമയത്തൊക്കെ സയൻസ് ക്ലബ് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയൊക്കെ തുടങ്ങിയത് ഫ്ലവർ. ബട്ട് ആർട്ട് എന്ന് പറഞ്ഞത് എപ്പോഴും ഉണ്ടാക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടാക്കാറുള്ളത് ഒരു ഇതാണ്. അതെ അതെ, ഇതൊക്കെ പിന്നെ ഇപ്പോഴിപ്പോഴും, ഇപ്പോഴും അല്ല, കുറച്ച് ഒരു 5-10 വർഷമായിട്ടൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതുപോലെ ഇത് നമ്മൾ തെർമോകോൾ ബോർഡ് വാങ്ങിച്ചതാണ്, എനിക്ക് വീട്ടിൽ വേറൊരു വർക്കിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പൊ അതിൽ കുറെ പീസ് കണ്ടപ്പോ കളർ പീസ് എന്തിനെടുത്ത് കളയുന്നേന്ന് തോന്നി, അതും കളയുന്നത് എന്ന് തോന്നിയുണ്ട്. തോന്നിയത് കൊണ്ട് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്തു. നല്ല രസമുണ്ട് ഈ ഷേപ്പിലുണ്ട്. ഇതിന്റെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് വന്നൊരു, കുറച്ചും കൂടെ വലിയ ഹൈറ്റ്, അതുകൊണ്ട് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അത് വേറൊരു ഡിസൈനാണ്, അങ്ങനെ ഉണ്ടാക്കി. അതിന്റെ സ്റ്റാൻഡ് അത് ഇതേ മാതിരി ഉണ്ടാക്കിയത് തന്നെയാണ്. ഒരു ബ്ലാക്ക് ബോർഡ് ആയിരുന്നു, അതിന് ബ്ലാക്ക് വേണ്ടെന്ന് വെച്ച് കുറച്ച് ടേപ്പ് ഒക്കെ ഒട്ടിച്ച് കളർ ഉണ്ടാക്കി, കളർഫുൾ ആക്കിയത്. അതാണ് മൊത്തത്തിൽ നല്ല കളർഫുള്ളായിട്ട് കാണുന്നുണ്ട്. ശരിക്കും ഇതിന്റെയൊക്കെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പീസസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഒറിഗാമി വർക്കൊക്കെ എന്ന് പറയുന്നത് ഇതുമാതിരിയുള്ള പീസസ് മുഴുവൻ ഇതിൽ ചെയ്തിരിക്കുന്നത്.
എത്ര കുട്ടി പീസ് ഉണ്ടാക്കിയിട്ടാണ് ഇത് മുഴുവൻ ഉണ്ടാക്കുന്നത്. ഒരു 4,000-5,000 പീസസ് ഉണ്ടാവും അതിൻ്റെ അകത്തൊക്കെ. ഓക്കെ ഓക്കെ. ബട്ട് ഇത് ഫോൾഡിങ് കുറച്ച് വർക്കാണ്. ഒരു ദിവസം കൊണ്ട് അങ്ങനെയൊന്നും പറ്റില്ല എനിക്കത്. അത് തന്നെ എനിക്ക് തോന്നുന്നു, മീൻസ് ആഫ്റ്റർ ഓഫീസ് അവേഴ്സ് നൈറ്റ് ഒക്കെ മാത്രമാണ് ഞാൻ ഇരിക്കുക. എനിക്ക് തോന്നുന്നു ഒരു മാസമൊക്കെ ആയി അത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക്. കുറച്ച് 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 ഉണ്ടാക്കും. ഒന്ന് പേപ്പർ ഒരു എ ഫോർ ഷീറ്റ് ആണെങ്കിൽ അതിനൊരു 30 പീസസ് ഒക്കെ ആയി കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഇതുപോലെ ഫസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കും കുറേ പീസസ്. പിന്നെ ജോയിനിങ് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ജോയിനിങ് പിന്നെ നമ്മൾ കളർ സെലക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ അത് വെച്ചിട്ട് ചെയ്തു പോകും. പിന്നെ താഴത്തെ ഒരു ബേസ് മാത്രമേ നമ്മൾക്ക് വരുള്ളൂ. പിന്നെ ചെയ്ത് ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് ഒരു ഷേപ്പിൽ വരും. അത് ഷേപ്പിൽ വരും. അത് നമ്മൾ എത്ര പീസസ് എടുക്കുന്ന അതുമാതിരി ഷേപ്പിൽ വരും. ഇതിന്റെ ഉള്ളിൽ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്നുമില്ല, ഇതിലൊന്നുമില്ല. ഇത് ഇങ്ങനെ ചെയ്ത് ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ഒരു നമ്മൾ കൗണ്ടിങ് വെച്ചിട്ട് ഒരു 15-20 അങ്ങനെ കൗണ്ടിങ് വെച്ചെന്ന് അതിൻ്റെ വലിപ്പം മാതിരി അത് വന്നേക്കും. പിന്നെ ചെയ്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആ ഷേപ്പ് വരും. അത് എനിക്ക് സ്ഥിരമായി ചെയ്യുന്നവർക്കാവുമ്പോ അതിനൊരു ഐഡിയ കാണും. അങ്ങനെ അതിന്റെ ചെറുതാണ് ഇത്. ഇതിനകത്ത് ഒന്നും ഉണ്ടാവില്ല. ഒന്ന് ഹോൾ ഒരു ഹോളോ ആണ് അത്. ഒന്നും പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് ഒന്നുമില്ല. ഏതിലും ഇല്ല. ഇപ്പൊ ഇതാണെങ്കിലും ഒക്കെ ഹോളോ ആണ്. ഒന്നും അതെ. അത് ഓരോ ഷേപ്പിൽ ഇപ്പൊ ഇതിൽ എന്നും നമ്മൾ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒന്നെങ്കിൽ ഷേപ്പ് മാറും, അതിനനുസരിച്ച് റിവേഴ്സ് ചെയ്ത് വെക്കും. നമ്മൾ ജോയിൻ ചെയ്യുന്നത് എങ്ങനെ വെക്കുന്നതിന് പറഞ്ഞാൽ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടുന്ന് അതൊരു കേവ് വരും. അങ്ങനെ വരുന്നതാണ്. കുറെ താഴേക്ക് വെച്ചിട്ടുണ്ടാവും, കുറച്ച് മേലേക്ക് വെച്ചിട്ടുണ്ടാവും ഇതിന്റെ അകത്ത്. അങ്ങനെ അങ്ങനെ പരിപാടിയുണ്ട്. അങ്ങനെ ഇപ്പൊ രണ്ടും ഒരേ വർക്കാണ്. പക്ഷെ ഇത് വന്നിരിക്കുന്ന ഫുൾ റൗണ്ടില് വന്നിട്ടുണ്ട്. ഫുൾ റൗണ്ടില് വന്നിട്ടുണ്ട്. മൂന്ന് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. ഇത് ഇതേമാതിരി ഒന്നുമില്ല. സാധാരണ എന്ന് വെച്ചാൽ ഗമ്മു ഒന്നും വെക്കാറില്ല. നമ്മളിങ്ങനെ വെച്ച് വെച്ച് പോവുകയുള്ളു. ഇങ്ങനെ ഓരോ പീസ് വെച്ച് വെച്ച് പോകുന്നതാണ്. പക്ഷെ കുറേ കാലം കഴിഞ്ഞ് പേപ്പറില്ലേ, കുറച്ചൊന്ന് അതിൻ്റെ ഒരു ക്വാളിറ്റി പോകുമ്പോഴത്തേക്ക് അതൊന്ന് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്കൊക്കെ വീണ് പോകും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഫെവിക്കോളിൽ ഉള്ളിലൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എല്ലാവരും നാട്ടിലൊക്കെ ഉണ്ടായത് ഇതുപോലെ ഫ്രണ്ട്സൊക്കെ ഒരു ഡിസ്പ്ലേക്ക് വേണമെന്ന് പറഞ്ഞാൽ അവരെടുത്ത് കൊണ്ട് പോയിട്ട് ഇങ്ങനെ പിടിക്കുമ്പോഴത്തേക്ക് ഫുള്ള് വീണ് പോയായിരുന്നു. വൺസ് ഒരു വീണ് കഴിഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ആ ഷേപ്പ് കിട്ടില്ല, ആ കളേഴ്സ് കിട്ടില്ല, അങ്ങനെ ഒരു ഇത് വരും. അത് കാരണം ഇപ്പൊ ഒരു ലെയറിങ് ഗം ഇട്ട് കൊടുക്കുന്നത്. സേഫ്റ്റിക്ക് വേണ്ടിട്ട് എന്തായാലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട്. അതെ അതെ അതെ. ഒന്ന് കാണാൻ വേണല്ലോ എന്നുള്ള ചെയ്യുന്നതാണ്. കൊള്ളാം. അപ്പൊ അതിനകത്ത് ഇല്ല, ഇതിന്റെ ഇതിന്റെ സാധനങ്ങളൊക്കെയാണ്. വെറുതെ വേസ്റ്റ് ഒന്നും കളഞ്ഞില്ല എന്ന് വേണ്ട കേട്ടോ. ഇത് എന്താണെന്ന് പറയാൻ പറ്റൂ. അയ്യോ, ഇത് സവോളയുടെ അല്ലേ? എനിക്ക് പേടിയായിരുന്നു, തെറ്റിപ്പോ. ആഹാ, സവോളയുടെ. അതെ അതെ, അതിന്റെ തൊലിയും അതിന്റെ താഴത്തെ സാധനം തന്നെ അതിന്റെ അകത്തുള്ളത്. ആ, അതിന്റെ. ആഹാ, കൊള്ളാം കൊള്ളാം. അപ്പൊ ഇതും കളയണ്ട എന്നാണ് അല്ലേ? അതുകൊണ്ട് വേസ്റ്റ് ഒന്നും കളയുന്നില്ല. എഗ്ഗിന്റെ തോട് വെച്ചിട്ടൊക്കെ അത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ടാണ്. ഇപ്പോഴും നമ്മളിവിടെ കിട്ടുന്ന സവാളയൊക്കെ ഒരു എന്താ തൈവാൻ്റെതോ അതിൻ്റെ ഭയങ്കര കട്ടിയില്ലേ തോലയ്ക്കൽ, അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഇതും കളയണ്ട എന്നുള്ളത് അല്ലേ? കൊള്ളാം. ഇതുപോലെ ഒരുപാട് ഒരുപാട് വർക്ക്സ് കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതേമാതിരി. നാട്ടിലൊക്കെ നാട്ടില് കുറച്ചും കൂടെ ഞാൻ ആകെ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ടെഡി ബിയർ അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ഒരു 2-3 ക്ലാസ്സൊക്കെ പോയിട്ടുണ്ട്. ഒരു ടെഡി ബിയർ, മങ്കി, അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയാണ് ശരിക്കും ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒരു ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് ചെയ്യണം എന്നുള്ളതിൽ ഞാൻ ആകെ. പക്ഷെ പോയപ്പോൾ എനിക്കൊരു 2 ക്ലാസ്സിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഒരു ലേഡി, ഒരു ആൻറ്റി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അവരിങ്ങനെ വീക്ക്ലി വൺസ് ഇങ്ങനെ ഒരു ക്ലാസ് വെച്ചിട്ടൊക്കെ പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാനൊരു 2-3 ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ടെഡി ബെയർ അതൊക്കെ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇവിടെ നിന്ന് ഒന്നും ചെയ്തില്ല. കാരണം അതിൻ്റെ മെറ്റീരിയൽസ് ഫെർ വാങ്ങിക്കണം, ഫെറൊക്കെ ഇവിടെ ഇവിടെ അവൈലബിലിറ്റി, അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ട് ഫോട്ടോസ് ഉണ്ട് ഇതിന്റെ അകത്തൊക്കെ. ഫോട്ടോസൊക്കെ നമുക്ക് കാണാം. പിന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കുറേ. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഓഫീസിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഈവൺ ഒരു പ്രാവശ്യം അതുപോലെ റാപ്പിംഗ് ചെയ്തിട്ടൊക്കെ ടൈ ചെയ്തിട്ട് കൊണ്ടല്ലേ ഇതൊക്കെ, അതൊക്കെ വെച്ചിട്ട് വെറുതെ ഓഫീസിൽ നിന്ന് കട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. എവിടെ പോയാലും ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ണിൽ വരുമ്പോ ഇങ്ങനെ ആലോചിക്കും എന്തെങ്കിലും വരും. ഈവൻ മുന്നേക്കൊരു ജഗ് ഒക്കെ, നല്ല ഒരു ബ്യൂട്ടിഫുൾ ജഗ് ഉണ്ടായിരുന്നു കളേഡ്,
അത് പൊട്ടിയപ്പോൾ അതിന്റെ പീസസ് ഒക്കെ എടുത്ത് വെച്ചിട്ടൊരു അതുപോലെ ചിപ്പിയൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അല്ലാണ്ട് നമ്മൾ ഇപ്പോ സീഷോറിലൊക്കെ പോയി കഴിഞ്ഞാൽ കുറെ ഷെല്ലൊക്കെ കിട്ടുമല്ലോ അതൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അതെ 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 എനിക്ക് കൂടുതൽ എന്താ വെച്ചാ യൂസ്ഡ് ഐറ്റംസ് ചെയ്യണം എന്നല്ല ബെസ്റ്റ് ഔട്ട് ഓഫ് വേസ്റ്റ് എന്നുള്ളൊരു പോളിസിയിൽ ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ കുറെ കാശ് കൊടുത്ത് വാങ്ങിച്ച് ചെയ്യുന്നതിനേക്കാളും എന്തൊക്കെയാ നമ്മളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പം ബാഗ്സ് ഒക്കെ എല്ലാവരും എടുത്ത് കളയും അപ്പോ നമ്മളെന്തെങ്കിലും യൂസ് ചെയ്യും ഇപ്പം പ്ലാസ്റ്റിക് ബാഗ്സ് യൂസ് ചെയ്തുവിടുക എങ്കിലും കൂടെ എപ്പോഴെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ബോട്ടിൽസ് ഒക്കെ എന്നും നമുക്ക് യൂസ് ചെയ്യുന്നതാണ് എന്നും എടുത്ത് കളയുന്നതാണ് അപ്പൊ അതിനെ കൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു സ്ഥിരമായി നമ്മൾ കളയുന്ന കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് ഞാൻ സാധാരണ ചെയ്യുന്നത് അപ്പൊ ഇനി ഇതുപോലെ ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യട്ടെ എന്നിട്ട് വീണ്ടും നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത കുറെ ഫ്രഷ് ഓഫ് ഐറ്റംസുമായിട്ട് നമ്മൾക്കൊരു പ്രാവശ്യം കാണാം ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് മറ്റൊരു അതിഥിയുമായി സാരഥിയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം നമസ്കാരം.